പുതിനെ അറസ്റ്റ് ചെയ്താൽ റഷ്യയുമായി യുദ്ധം. ദക്ഷിണാഫ്രിക്കയ്ക്ക് കാലിടറുന്നു. പുതിനെ അറസ്റ്റ് ചെയ്താൽ അത് തന്റെ രാജ്യവും റഷ്യയുമായുള്ള യുദ്ധ പ്രഖ്യാപനമായി മാറുമെന്ന് അഭിപ്രായപ്പെട്ട് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ രംഗത്ത്. എന്തിനാണ് അദ്ദേഹം ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് നോക്കാം. റഷ്യയുടെ ആ പഴയ പ്രതാപത്തിന് ഇപ്പോഴും കോട്ടം തട്ടിയിട്ടില്ല. കാരണം ഇപ്പോഴും റഷ്യയോട് കടപ്പാടുള്ള രാജ്യങ്ങളുണ്ട്, റഷ്യയുമായുള്ള സൗഹൃദം നശിപ്പിക്കാൻ സാധിക്കാത്ത രാജ്യങ്ങളുണ്ട്, റഷ്യയെ പേടിയുള്ള രാജ്യങ്ങളുണ്ട്. ഇത് പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ഒരു പരിധിവരെ കരുത്തു പകരുന്നതാണ്. പുടിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കുറ്റങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുടിനെ പൂട്ടുക എന്ന കുതന്ത്രങ്ങൾ മെനയുകയായിരുന്നു ദക്ഷിണാഫ്രിക്കൻ പ്രതിപക്ഷം. എന്നാൽ ആ പ്ലാനുകളെല്ലാം ഇപ്പോൾ പാളിപ്പോയി. അടുത്ത മാസം ജോഹന്നാസ്ബർഗിൽ നടക്കുന്ന നയതന്ത്ര ഉച്ചകോടിക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ അറസ്റ്റ് ചെയ്താൽ അത് തന്റെ രാജ്യവും റഷ്യയുമായുള്ള യുദ്ധ പ്രഖ്യാപനമായി മാറുമെന്ന് അഭിപ്രായപ്പെട്ട് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ രംഗത്തെത്തി. ചൊവ്വാഴ്ച കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലായിരുന്നു റമഫോസ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ആഗസ്റ്റ് അവസാനം ജോഹന്നാസ്ബർഗിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പുടിൻ പങ്കെടുത്താൽ അദ്ദേഹത്തെ തടങ്കലിൽ വെക്കാൻ സർക്കാരിനോട് കോടതി ഉത്തരവിടണം എന്നാവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ ഡെമോക്രാറ്റിക് അലയൻസ് ഫയൽ ചെയ്ത കേസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഉക്രൈനിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുടിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. കോടതിയിൽ ഒപ്പിട്ടിരിക്കുന്നതിനാൽ റഷ്യൻ പ്രസിഡന്റിനെ കൈമാറാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് നിയമപ്രകാരം ബാധ്യതയുണ്ട്. പുടിനെ ദക്ഷിണാഫ്രിക്ക തടവിലിടുന്നത് യുദ്ധ പ്രഖ്യാപനത്തിന് തുല്യമാകുമെന്ന് റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും സത്യവാങ്മൂലത്തിൽ റമഫോസ പറയുന്നുണ്ട്. റഷ്യയുമായി യുദ്ധത്തിൽ ഏർപ്പെടാൻ സാധ്യതയുള്ളത് നമ്മുടെ ഭരണഘടനയുമായി പൊരുത്തപ്പെടുന്നില്ല. 32 പേജുള്ള രേഖയിൽ അദ്ദേഹം ഇപ്രകാരം പറയുന്നുണ്ട്. എല്ലാത്തരം അക്രമങ്ങളിൽ നിന്നും മുക്തമാകാനുള്ള അവകാശം ഉൾപ്പെടെ നിരവധി അവകാശങ്ങൾ സർക്കാർ ഉയർത്തിപ്പിടിക്കുകയും മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുമെന്ന് റമഫോസ പറഞ്ഞു. പുടിനെ തടങ്കലിൽ വെക്കുന്നത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സമാധാന ഉടമ്പടിക്ക് മധ്യസ്ഥത വഹിക്കാനുള്ള തന്റെ രാജ്യത്തിന്റെ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുമെന്നും ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നു. കഴിഞ്ഞ മാസം റമഫോസയും മറ്റ് ആഫ്രിക്കൻ നേതാക്കളും റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ പുടിനെയും കിയേവിൽ വെച്ച് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയെയും കണ്ട് യുദ്ധം തടയാനുള്ള വഴി ചർച്ച ചെയ്തിരുന്നു. ജോഹന്നസ്ബർഗിൽ പുടിനെ തടങ്കലിൽ വെക്കുന്നത് ഒഴിവാക്കാനുള്ള നടപടികൾ ദക്ഷിണാഫ്രിക്ക പരിശോധിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ബോധ്യപ്പെടുത്തുന്ന തെളിവാണ് ഈ പ്രഖ്യാപനം. ഓരോ ബ്രിക്സ് രാഷ്ട്ര തലവന്മാരുമായും താൻ കൂടിയാലോചന നടത്തി വരികയാണെന്നും റമഫോസ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടിയാലോചന പൂർത്തിയാക്കാൻ സമയം നൽകണമെന്നും അദ്ദേഹം കോടതിയോട് അപേക്ഷിച്ചു. പക്ഷേ എന്തുകൊണ്ടാണ് റമഫോസ ഇപ്പോൾ പുടിനെതിരെയുള്ള ഈ തീരുമാനത്തെ എതിർക്കുന്നത്? അമേരിക്കയുമായും യൂറോപ്പുമായും ദക്ഷിണാഫ്രിക്കയ്ക്ക് ശക്തമായ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങളുണ്ട്. എന്നാൽ റഷ്യയുമായുള്ള വ്യാപാരം വളരെ ചെറുതാണ്. പക്ഷേ വർണ്ണവിവേചനത്തിനെതിരായ പോരാട്ടത്തിൽ ഭരണകക്ഷിയായ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയെ ക്രെംലിൻ പിന്തുണച്ചപ്പോൾ മുതൽ പ്രിട്ടോറിയയ്ക്ക് മോസ്കോയുമായി ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ഇതായിരുന്നു റമഫോസയുടെ വാക്കുകൾ.